എഴുപതാം വയസ്സിലും അത്ഭുതപ്പെടുത്തുന്ന മെയ്വഴക്കമുള്ള ഒരു തായ്ക്കൊണ്ടോ മാസ്റ്ററുണ്ട് ആലപ്പുഴ ചേർത്തലയിൽ. കൊല്ലപ്പണിക്കാരനായ മതിലകം സ്വദേശി രമേശനാണ് ഈ ആയോധന കലയും അറിയാവുന്നത്. ഇതാണ് രമേശ് ചേട്ടൻ എന്ന തൈക്കോണ്ടോ മാസ്റ്റർ. വയസ്സ് 70, തൊഴിൽ കൊല്ലപ്പണി. ഈ പ്രായത്തിലും പുലർത്തുന്ന അസാമാന്യമായ മെയ്വഴക്കവും മുറതെറ്റാത്ത പരിശീലനവുമാണ് രമേശ് ചേട്ടനെ വ്യത്യസ്തനാക്കുന്നത്. വയസ്സ് 70 ആയില്ലേ, ഇനിയും ഈ കസർത്ത് എന്തിനാണെന്ന് ചോദിക്കുന്നവരോട് രമേശിന്റെ മറുപടി ഒരു പുഞ്ചിരിയാണ്. അതിലെല്ലാ ഉത്തരവും തെളിയും. മറ്റുള്ള മുമ്പിൽ നമ്മൾ ചെറുതായിരുന്നു തോന്നല്, കാരണം ഞാൻ പ്രായമായതുകൊണ്ട് ആണ് മാറ്റി നിർത്തി എന്നുള്ള രീതിയിൽ പിന്നോട്ട് മാറ്റി നിർത്തരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഏറ്റവും ഈ വയസ്സിൽ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു ഡാൻസ് ടെസ്റ്റ് അപ്പിയർ ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർ മുഴുവനും അറച്ചു നിൽക്കുന്ന സമയത്തും ഞാൻ വളരെ എബവായി മികവ് അവിടെ പുലർത്തുകയും ചെയ്ത് എന്നെ തുളത്തെട്ടി അവിടുത്തെ മാസ്റ്റേഴ്സ് അനുമോദിക്കുകയും ചെയ്തു. 4 പതിറ്റാണ്ട് മുൻപ് കരാട്ടയിൽ തുടങ്ങിയതാണ് ആയോധന കലാ പരിശീലനം. പിന്നീട് തൈക്കോണ്ടോയിലേക്ക് വഴിമാറി. അന്നവും അതിജീവനവും ചോദ്യചിഹ്നമായതോടെ തൊഴിലിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അച്ഛനിൽ നിന്ന് പഠിച്ചെടുത്ത കൊല്ലപ്പണി ഉപജീവനമാക്കിയപ്പോഴും തൊഴിലിടമായ ആലയിൽ മാത്രം ചുരുങ്ങിയില്ല. തൈക്കോണ്ടോയിൽ സാധ്യമാകുന്നത്ര ദൂരം ഇതിനകം പിന്നിട്ടു. ഞാനിപ്പോ ഇതിനകത്ത് 3ാം ഡിഗ്രി എടുത്താണ്. അതൊരു താല്പര്യത്തിന് മാത്രമേ എനിക്ക് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. സർട്ടിഫിക്കറ്റുകളുടെ കനമോ നേട്ടങ്ങളുടെ ഗണിതമോ അല്ല രമേശിന് തൈക്കോണ്ടോ പരിശീലനത്തിന്റെ മാനദണ്ഡം. ഇഷ്ടവഴിയിലൂടെയുള്ള യാത്ര തന്നെ മുഖ്യം. ടൂർണമെന്റ് ആണെങ്കിലും ഒരു പ്രശ്നമാണ്, കാരണം ഒരു 2004-5 കാലഘട്ടം കഴിഞ്ഞിട്ട് ടൂർണമെന്റിൽ എനിക്ക് പങ്കെടുക്കാൻ യോഗ്യനല്ല ഞാൻ, കാരണം ഏജ് ഓവർ. എന്റെ കാറ്റഗറിയിൽ ഇപ്പൊ മത്സരമില്ല, പക്ഷെ ഞാനെന്നാൽ അവരുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. ഒരു ദിവസം പോലും പരിശീലനം മുടക്കാറില്ല. ചെറുതല്ലാത്ത ശിഷ്യഗണവുമുണ്ട്. 70-ലും പുലർത്തുന്ന യുവത്വത്തിന്റെ പ്രസരിപ്പ് സ്വന്തം ആലയിൽ ഇരുമ്പിനോടെന്ന പോൽ പാകപ്പെടുത്തിയെടുത്തതാണ്. അലോഷിക്കൊപ്പം സജോ ദേവസ്യ 24 ആലപ്പുഴ.